ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൗക്കത്ത്. എല്ലാവർക്കും ടോട്ടൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിക്സറാണ്. മിക്സർ ഞാൻ നമ്മളിപ്പോൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 150, 160, 170 ആ റേഞ്ചിലൊക്കെ വില വരാറുണ്ട്. അത് നല്ല മിക്സറാണോന്ന് നമുക്ക് പോലും അറിയില്ല. എന്നാലും നമ്മൾ വീട്ടിൽ തന്നെ അത് വളരെ ചുരുങ്ങിയ ഒരു ചിലവുണ്ട്. ഒരു 50-60 രൂപ കൊണ്ടൊക്കെ നമുക്ക് 1 കിലോ മിക്സർ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് അതിന്റെ ചുവന്ന അക്ഷരത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന്റെ ശേഷം വരുന്ന അതിന്റെ ശേഷം ഒരു ബെൽ ബട്ടൺ കൂടി വരും, അതുകൂടി പ്രസ് ചെയ്ത് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കടലമാവ് 1/2 കിലോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി, അത് കാശ്മീരി ചില്ലി ആണ്, അത് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 3/4 സ്പൂണോളം മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്, ഉണക്കമുളക്. അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് ചതുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കറിവേപ്പില. അപ്പൊ ഈ മുളക് പൊടി മഞ്ഞപ്പൊടി നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം. അതിന്റെ കൂടെ ഉപ്പും ചേർത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇത് ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിന്റെ രണ്ടാമത് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പും മുളകും കപ്പവും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഭാഗം നമുക്ക് ഒരു പ്ലാറ്റിലോട്ട് മാറ്റി വെക്കാം. അത് ഒരു ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പൊ ഒരു 2 പിടി ഇതിലേക്ക് മാറ്റിയിടാം. അപ്പൊ ഇത്രയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഒരു ചപ്പാത്തി പരുവത്തിന് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളമായിട്ട്, അധികം വെള്ളം കൂടാൻ പാടില്ല. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തില്. ഇനി നമുക്കിത് എണ്ണ ചൂടാക്കിയതിന്റെ ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എണ്ണ ഇപ്പൊ അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. ഞാനിത് ഇതുപോലത്തെ അച്ചെടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. നൂൽപുട്ട് ഇടിയപ്പം എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ അങ്ങനെ പല പരിപാടികളുണ്ട്. അതിന്റെ അച്ചിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇത് അത്യാവശ്യം ചൂടില്ലെങ്കിൽ ഇത് നമ്മളിത് ഒഴിക്കുമ്പോൾ എണ്ണ ഇത് കുടിക്കും. അപ്പൊ അത്യാവശ്യം ചൂട് വേണം, ചൂട് കുറച്ച് വെക്കരുത്. അപ്പൊ നമുക്കിത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഒരു മുറ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ആയോന്ന് അറിയാൻ തന്നെ നമുക്കിതുമായി ഇതുകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ചെറിയൊരു മുരിച്ചില് പോലെ ഉണ്ടാവും. അപ്പൊ നമുക്കത് ആയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്കിത് എടുക്കാം. ഇത് 2 സൈഡും ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കോരിയെടുക്കാം. പിന്നെ നമ്മള് മിക്സറ് ഫ്രൈയിൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടുകടല ഈ എണ്ണയിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. അതൊന്ന് വറുത്തെടുക്കാം. അതിന്റെ കൂടെ തന്നെ സാധാ കടലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വേവിച്ച കടലയാണ്, രണ്ടുകൂട്ടം പൊട്ടുള്ള വേഗത്ത്. അതുകൊണ്ട് നമുക്കിത് എണ്ണയിലൊന്ന് മുക്കിയെടുക്കുക മാത്രം ചെയ്താൽ മതി. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഞാനൊരു ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റേ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേമാതിരി ഒരു അരിപ്പ പാത്രത്തിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കാം.
ഇതിപ്പോ അതിന്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ്. വെളുത്തുള്ളി നമ്മൾ ചോറ് കൊടുക്കുന്ന കറക്റ്റാണ്, കുഴപ്പമില്ല. തോടില്ലാണ്ട് അതിന് കുറച്ച് ചോറ് കൊടുക്കുന്ന കറക്റ്റാണ്. നല്ല ഉണക്കുമുളക് ത്രീ രണ്ട് കഷ്ണാക്കിട്ട് നമുക്ക് ചേർക്കാം. ഇപ്പൊ നമ്മളെ മിക്സർ റെഡി ആയിട്ടുണ്ട്. മിക്സറിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതിന് നമുക്ക് കടല ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ആ മുളകും ഇഞ്ചിയൊക്കെ പൊരിച്ചെടുത്തൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കാം. അപ്പൊ നമ്മൾ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സൂപ്പറായിട്ടുള്ള നല്ല മിച്ചർ, അടിപൊളി നല്ല ടേസ്റ്റുള്ള മിച്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് പൊടിയോ മുളകും പൊടിയോ ഒക്കെ ചേർത്തിട്ട് നമുക്കിത് കഴിക്കാം. കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ശേഷം വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാ സോഷ്യൽ മീഡിയയിലേക്കും ഷെയർ ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.